അവളുടെ ചില സംസാരം പെരുമാറ്റമൊക്കെ കാണുമ്പോ ആദ്യം ബാലട്ട് എഴുതിപ്പിച്ച വിൽപ്പത്രത്തോടാണ് അവൾക്ക് താല്പര്യം എനിക്ക് തോന്നുന്നേ. അങ്ങനെ തോന്നാൻ എന്താ കാരണം? അവളുടെ മനസ്സിൽ ഇപ്പോഴും എന്റെ പേരില് നമ്മുടെ മുറ്റത്ത് 9 സെന്റ് എഴുതിച്ചതും അതിൽ സ്വന്തമായിട്ട് വീട് വെക്കണമെന്നൊക്കെ ഉള്ളത് ഒരു സ്വപ്നമായിട്ട് മായാതെ കിടപ്പുണ്ട്. അപ്പോഴത്തെ അങ്ങനെ സ്വപ്നം കാണുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ ഹരിയേട്ട. അമരാവതി പോലൊരു ബംഗ്ലാവിൽ ജനിച്ച് എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചു വളർന്ന അപ്പുവിടത്തി സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ കുറ്റം പറയാനാവില്ലല്ലോ. എന്നിട്ടും ഇപ്പോഴും നമ്മുടെ കുടുംബത്തിലെ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ ഇത്രയും നാളായിട്ടും ഒതുങ്ങിയല്ലേ കഴിയുന്നത്. നമ്മുടെ കുടുംബമാണ് സ്വന്തം കുടുംബമെന്ന് കരുതി നമ്മളെ ദ്രോഹിച്ച സ്വന്തം ഡാഡിയെ പോലും ഉപേക്ഷിച്ച് കഴിയല്ലേ. സത്യം പറഞ്ഞാൽ ഹരിയേട്ടനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടത് അപ്പുവിടത്തേക്ക് മാത്രമല്ലേ. ഹരിയേട്ടൻ ഒന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഉള്ളിലെ മോഹങ്ങൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അപ്പുവിടത്തോട് പരിഭവം തോന്നേണ്ട കാര്യമുണ്ടോ? അവൾ മോഹിക്കുന്നതിലോ ആഗ്രഹിക്കുന്നതിലോ സ്വപ്നം കാണുന്നതിലോ ഒന്നും എനിക്ക് എതിർപ്പില്ല ശിവ. പക്ഷേ ഞാൻ സ്വന്തം ബിസിനസിനെ കുറിച്ച് ഒരു ചിന്തയില്ലാതെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാതെ ലൈഫിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ സമയം പാഴാക്കി കളഞ്ഞോണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാനാവില്ല. എനിക്കെന്താ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണമെന്ന് താല്പര്യമില്ലാഞ്ഞിട്ടാണോ? പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് അവൾ ആലോചിക്കണ്ടേ? ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? നമ്മുടെ കൃഷ്ണ സ്റ്റോഴ്സ് എത്രയും വേഗം തുറക്കണമെന്നും അത് പഴയതുപോലെ ആക്കണമെന്നും അല്ലേ? അതിനുവേണ്ടിയല്ലേ പഞ്ചായത്ത് ഓഫീസിലും PWD ഒക്കെ ബാലട്ടൻ കയറി ഇറങ്ങി നടക്കുന്നത്? അത് മനസ്സിലാക്കാതെ കടയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നത് ബാലേട്ടനല്ലേ? ആ സമയത്ത് കടയിൽ ഒരു പണിയും ഇല്ലാതെ ശത്രുവായിട്ട് സൊറ പറഞ്ഞിരുന്ന് സമയം പാഴാക്കുന്ന നേരത്ത് പ്രാക്ടിക്കലായിട്ട് സ്വന്തം കമ്പനി തുടങ്ങാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തോടെ എന്നാ ശിവ അവൾ ചോദിച്ചത്? ഇതിലും വലിയൊരു ഇൻസൾട്ട് ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്റെ കർണക്കുറ്റിക്ക് അടിച്ചുപോലെയാ എനിക്കെപ്പോ തോന്നിയത്. അതൊക്കെ ഇപ്പൊ മോഹിച്ചൊന്നും നടക്കാതെ പോയതുകൊണ്ടുള്ള മനസ്സിന്റെ വിഷമം കൊണ്ട് അപ്പോഴത്തെ അങ്ങനെയൊക്കെ പറയുന്ന ഹരിയേട്ട. അപ്പോഴത്തെ സ്വഭാവം അറിയാലോ, പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന വിഷമം കൊണ്ട് വരും വരായികളൊന്നും നോക്കാതെ വായിൽ വരുന്നൊക്കെ വിളിച്ചു പറയും. പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് ബോധ്യമാവുമ്പോൾ മാപ്പ് പറയുകയും ചെയ്യും. അതെന്നേക്കാൾ കൂടുതൽ ഹരിയേട്ടൻ അറിയാലോ. അതുകൊണ്ട് ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ഏ ഹരിയേട്ടൻ ചായ കുടിക്കുക, ഇപ്പൊ തണുത്ത് കാണും.